ബിസ്മില്ലാഹി റഹീം ഹസ്ബി മുഹമ്മദ് എന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുമോ അതിൽ അപകടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പതിനുള്ള ഉത്തരം അത് പാടുള്ളതല്ല അത് അതിൽ അപകടമുണ്ട് അത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചര്യയുടെയും അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെയും ഒക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതിലേറ്റവും അപകടമുള്ളത് ഇത് ആളുകൾ പലതരം ആവശ്യങ്ങൾ നിറവേറുവാനും രോഗങ്ങൾ മാറുവാനും പല സംഗതികൾക്കും വേണ്ടി ഒക്കെയാണ് ഇത് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ പല മൗലൂദുകളിലും മറ്റുമൊക്കെ ഉണ്ട് അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയ ഇതിലേറ്റവും അപകടം എന്താണ് എന്ന് ചോദിച്ചാൽ മാഫി ഖൽബി ഖൈറുള്ള ഹസ്ബി റബ്ബി ജല്ലുള്ള ആ പദപ്രയോഗം ശരിയാണ് അതായത് എനിക്ക് അള്ളാഹു സുബഹാനുഭൂവത്താലും മതി എൻ്റെ കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈന് ആ വരി നന്ന പിന്നെ നല്ലത് തന്നെയാണ് പക്ഷേ അടുത്ത വരി വളരെ വളരെ അപകടം നിറഞ്ഞതാണ് അതായത് മാഫി കൽബി ഖൈറുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനമാണത് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക വിശ്വാസത്തിന് വളരെയധികം ഘടകവിരുദ്ധമാണ് അള്ളാഹു താല പറയുന്നത് അർ റഹ്മാൻ ഇരുപതാം അധ്യായത്തിലെ അഞ്ചാം സൂക്തം പരമകാരുണികനായിട്ടുള്ള അള്ളാഹു താല സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ആകാശത്തിനപ്പുറം ഏറ്റവും ഉന്നത സ്ഥാനത്ത് സിംഹാസനത്തിൽ അള്ളാഹു താല ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് കുർ ആ പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അദ്വൈതവാദമാകും അതായത് കല്ലിലും മുള്ളിലും മുരുക്കിലും ഒക്കെ ദൈവമുണ്ട് എന്നുള്ള അദ്വൈതവാദമുണ്ട് മനസ്സിലായല്ലോ വഹദത്തുൽ വജൂദ് എന്ന് പറയുന്നത് അപ്പോൾ ആ അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിന് നേർ വിപരീതമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് അതുകൊണ്ട് പലപ്പോഴും ആളുകൾ ഇതൊക്കെ കുട്ടികളെ പിന്നെ ഉറക്കാനൊക്കെ പാട്ടി പാ പാടിക്കൊടുത്ത് കുട്ടികളെ ഉറക്കുക അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഇതൊക്കെ പാടാറുണ്ട് ഇത് തെറ്റാണ് ഇത് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ തത്വങ്ങൾ അതുമായി യോജിക്കാത്ത സംഗതിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനൊക്കെ ഒട്ടേറെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുറാനിലും അതോടൊപ്പം തന്നെ നബി സല്ലാഹുസ്ലമിയുടെ തിരുവചനങ്ങളിലും സഹിഹായ നിലക്ക് നബിയുടെ വചനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ അദപുകളും മര്യാദകളും പാലിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അതല്ലാതെ ഇതുപോലെയുള്ള ദിക്കറുകൾ നമ്മൾ നിർവഹിക്കുന്നത് വലിയ തെറ്റാണ് കാരണം നമ്മുടെ അക്കൈദ തന്നെ നമ്മുടെ വിശ്വാസം തന്നെ തെറ്റായി പോകും ഈ മാം കാര്യത്തിലെ ഒന്നാമത്തേത് അള്ളാഹുബുലുള്ള വിശ്വാസമാണ് ആ അള്ളാഹുബിലുടെ വിശ്വാസം അല്ലെ ഇമാൻ ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുബുലുള്ള വിശ്വാസം അതാണ് ആറ് ഈ മാം കാര്യത്തിലെ ഒന്നാമത്തേത് അപ്പൊ അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹു ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അള്ളാഹു ആകാശത്തിനും സകലതിനും മുകളിലാണ് എന്നുള്ള വിശ്വാസം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ സുഹൃത്തുൽമുലക്കിൽ ആ അമിന്തും എന്നുള്ള പരോ പരാമർശം നമുക്ക് കാണാം അതായത് ആകാശത്തുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്നുള്ളതാണ് ആ ചോദ്യം സുഹൃത്തുൽ മുലുക്കിൽ അതുപോലെ പല അധ്യായങ്ങൾ നമുക്ക് കാണാം നബിയുടെ വചനങ്ങളിലും കാണാം ഇർഹമു മംഫിൾ സമാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന അതേ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല അള്ളാഹു എല്ലാ സ്ഥലത്തുമില്ല ചപ്പാത്തിയിൽ അള്ളാഹു പിന്നെ ഈ ചപ്പാത്തി കഴിക്കുന്നവനിലും അല്ലാഹു എന്നൊക്കെ പറയുന്ന ആ വിശ്വാസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത് അദ്വൈതവാദമാണ് നമ്മൾ നടയെ സൂചിപ്പിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ അംശം എല്ലാറ്റിലും ഉണ്ട് എന്നുള്ളത് ഒരിക്ക ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അള്ളാഹു സുബാൻ താല ആ ഖുർആാനില് ബഹുവമാക്കും അയിനമാ കുനത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന പരാമർശം സൂറത്തുൽ ഹദീദിൽ മറ്റുമൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കഴിവും എൽമും കുതിർത്തും എല്ലാ സ്ഥലത്തും ഉണ്ടെന്നർത്ഥം അതായത് നമ്മൾ എവിടെയാണോ ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഉദ്ദേശം എന്ത് ഇതൊക്കെ അള്ളാഹുവിനറിയാം നമ്മെ എന്ത് ചെയ്യിപ്പിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് ശക്തിയുണ്ട് അത് അത് നമ്മൾ മനസ്സിലാക്കുക അതേ അവസരം അള്ളാഹു താല നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയിലോ അല്ലെങ്കിൽ കല്ലിലോ മുള്ളിലോ മുരിക്കിലോ ഒന്നും അള്ളാഹു ഇല്ല ദൈവമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് അലഹമുല്ലാറുറബുലമീൻ